ഒരുപിടി കഥകൾ ബാക്കി വെച്ച് സച്ചി യാത്രയായിട്ട് ഒരു വർഷം. മലയാളത്തിൻ്റെ ഓർമ്മകളിലും സൗഹൃദങ്ങളിലും ഇന്നും സച്ചി നിറഞ്ഞു പെയ്യുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കാനും പറയാനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സിജി സച്ചി നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം. നമസ്കാരം. ഇപ്പം സച്ചി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുഹൃത്തുക്കളും സഹപ്രവർത്തകരൊക്കെ പറയുന്നത് സ്നേഹത്താൽ വീർപ്പ് മുട്ടിച്ച ഒരാളാണ് എന്നാണ്. അപ്പം ചേച്ചിയുടെ ഓർമ്മയിൽ എന്താണ് സച്ചി? സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമല്ല, കുടുംബവും വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും സച്ചിയെക്കുറിച്ച് പറഞ്ഞാൽ അതേ പറയാനുണ്ടാവുള്ളൂ. കാരണം സ്നേഹമാണ് സച്ചിയുടെ ഭാഷ, സ്നേഹം തന്നെയാണ്. അതൊരു കൊച്ചുകുട്ടിയാണെങ്കിലും വലിയ കുട്ടിയാണെങ്കിലും 60 വയസ്സുള്ള ആളാണെങ്കിലും സ്നേഹത്തിൽ കൂടെ മാത്രമേ സച്ചി സംസാരിക്കാറുള്ളൂ. ഒരു 2 മിനിറ്റ് പോലും സച്ചിയുടെ കൂടെ സംസാരിച്ച ഒരാൾക്ക് ഒരിക്കലും സച്ചിയെ മറക്കാൻ പറ്റില്ല. ശരിക്കും ഈ സച്ചി പോയതിന് ശേഷമാണ് ഞാൻ അത്ഭുതപ്പെടുന്നത്, ഇത്രയും ആൾക്കാരെ എങ്ങനെയാണ് ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. കാരണം ഈ സുഹൃത്തുക്കളും സച്ചി പോയപ്പം ഒരുപാട് ആൾക്കാരെന്നെ, ശരിക്കും എന്നെ ആൾക്കാർ സമാധാനിപ്പിക്കുന്നതിന് പകരം ഞാൻ സമാധാനിപ്പിക്കേണ്ട ഒരവസ്ഥയാണ് വിളിക്കുന്ന ആൾക്കാരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും എല്ലാവരെയും. അതാണ് ശരിക്കും സംഭവിച്ചത്. പലരും പറയുന്ന കേട്ടിട്ടുണ്ട് പച്ചയായി ജീവിച്ചൊരു മനുഷ്യനെന്ന്. ആളുകളിലേക്ക് ഇറങ്ങി ചെന്ന് ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു ആളായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെ, ശരിയാണ്, അങ്ങനെയാണ്. അതായത് ഓരോ കൂടെയുള്ള വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അവരെ കംഫർട്ടാക്കുകയാണെന്ന് ആണ് സച്ചിയുടെ ആദ്യത്തെ. അവരെ കംഫർട്ടാക്കിയിട്ട് മാത്രമേ സച്ചി വർക്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ. അത് സച്ചിയുടെ ഒരു രീതിയാണ്. അത് അതിനൊരു ഉദാഹരണം വീട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ ഞാനും സച്ചിയും തല്ലുപിടിക്കുന്ന ഒരു കാര്യം, രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ ലഞ്ച് ഉണ്ടാക്കട്ടെ, ആദ്യം ഞാൻ ഡ്രൈവറെയാണ് വിളിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ സച്ചി എന്നിട്ടാണ് ആയിരിക്കും ഞാൻ സച്ചിക്കും മകനും മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുക. അപ്പോൾ ടേബിളിൽ വന്നിരുന്നിട്ട് ആദ്യം എന്നോട് ചോദിക്കുക ഡ്രൈവറിന് ഫുഡ് കൊടുത്തോ എന്നുള്ളതായിരിക്കും ആദ്യം. എന്നോട് ചോദിച്ചിട്ട് അത് പോരാഞ്ഞിട്ട് അവനോടും ചോദിക്കും നീ കഴിച്ചോ, അവൻ കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ സച്ചി കഴിക്കാനിരിക്കുള്ളൂ. അതുപോലെ ചേച്ചി എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്, പ്രണയം അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ശരിക്കും കണ്ടുമുട്ടുന്നത് നമ്മൾ 2011 ഡിസംബർ 23 ശരിക്കും നല്ല സുഹൃത്തുക്കളാണ്. പക്ഷെ സച്ചി ഒരു പരിക്കൻ, സച്ചിക്ക് ഇഷ്ടമുള്ള ആൾക്കാരടുത്ത് പുള്ളി ഭയങ്കര ഓപ്പണാണ്, ഒരു ഇൻഹിബിഷൻസും ഇല്ല. പക്ഷേ ഒരു സ്ട്രേഞ്ചറിൻ്റെ മുമ്പിൽ സച്ചി ഒരു പരുക്കനായ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊന്നും സംസാരിക്കാത്ത ഒരാളാണ്. പക്ഷെ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഇനിഷ്യൽ ഭയങ്കരമായിട്ടുള്ള ഒരു വിമത സ്വരം ഉള്ളൊരു വ്യക്തിയായിരുന്നു സച്ചി. അപ്പോൾ പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും ആർഗ്യൂ ചെയ്യുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ആർഗ്യൂ ചെയ്തിട്ടാണ് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആവുന്നത്. സംസാരിക്കാൻ ഒരുപാട് സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നെ ഒരു അതാണ് പതുക്കെ പതുക്കെ പ്രണയത്തിലോട്ടും പിന്നെ വിവാഹത്തിലോട്ടും നയിച്ചത്. അദ്ദേഹം എടുത്ത സിനിമകളേക്കാൾ എടുക്കാനിരിക്കുന്ന സിനിമകളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരാൾ. ഇപ്പോൾ അടുത്തിടയ്ക്ക് നമ്മൾ കണ്ടിട്ടുള്ള എല്ലാവരും എടുത്ത സിനിമകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, പക്ഷേ അദ്ദേഹം പറയുന്നത് ഇതല്ല എൻ്റെ സിനിമ. അത് സച്ചി മാത്രമല്ല, ഞാനും സച്ചിയുടെ സഹോദരിയും സച്ചിയോട് എപ്പോഴും പറയുന്ന, കാരണം അവർ സിസ്റ്ററിൻ്റെ കൂടെയാണ് സച്ചി ഏറ്റവും കൂടുതൽ ഈ ലിറ്ററേച്ചറിനെ കുറിച്ചും, ഞാൻ ലിറ്ററേച്ചറിന് പുറകിൽ നിൽക്കുന്ന ഒരാളാണ്. ഒരിക്കലും എന്നെയും സച്ചിയെയും ബന്ധിപ്പിച്ചതും സിനിമ അല്ല, കാരണം ഞാൻ സിനിമ കാണാത്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ, ഞാൻ പഠിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ചിലപ്പോൾ നോവൽ വായിച്ചിട്ടുള്ള ജീവിതത്തിൽ, അല്ലാതെ ആ അങ്ങനെയുള്ളൊരു ആഭിമുഖ്യമുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷെ വേറെ പല സബ്ജക്റ്റുകളും എനിക്ക്, ഞാൻ ഡിബേറ്റ് ചെയ്യുമായിരുന്നു സച്ചിയായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ലിറ്ററേച്ചർ എപ്പോഴും സിസ്റ്ററുമായിട്ടാണ് സച്ചി സംസാരിക്കുകയും കഥകളൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് അവർ, ശരിക്കും അവർ കണ്ടുമുട്ടുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിരുന്നിട്ടുണ്ട്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതി, കവിതകളെക്കുറിച്ചും കഥകളിനെക്കുറിച്ചും സന്ദർഭങ്ങളെക്കുറിച്ചും ഒക്കെ അവർ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ സച്ചി ഇങ്ങനെ കഥ പറയുമ്പോൾ ഞാൻ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നില്ല, കാരണം എനിക്ക് താല്പര്യമുള്ള സബ്ജക്റ്റ് അല്ലാതെ. പക്ഷെ പിന്നീട് സൗഹൃദം വളരുന്നതോടൊപ്പം സച്ചി പറയുന്ന കഥകളും കേൾക്കാൻ തുടങ്ങി പിന്നെ അഭിപ്രായം പറയാൻ തുടങ്ങി. പിന്നെ ഒരു വരി എഴുതിയാലും, അതായത് സിസ്റ്ററുമായിട്ടാണല്ലോ
ഒരു വരി എഴുതിയാൽ ആദ്യം വിളിക്കുന്ന സിസ്റ്ററിനെയാണ്, സിസ്റ്ററുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ പിന്നെ പിന്നെ അത് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ്. അപ്പം ഞാൻ സച്ചിയുടെ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ള സിനിമകൾ ചേട്ടായിസ് കണ്ടിട്ടുണ്ട്, അനാർക്കലി, രാമലീല, അതായത് ആ 2015 ശേഷമുള്ള സച്ചിയുടെ സിനിമകളാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഞാനും പറയും ഇത്. പിന്നെ ആ സച്ചിയുടെ ഒരു പ്രതിഭ അല്ലെങ്കിൽ ഒരു കാലിബർ തിരിച്ചറിഞ്ഞതിന് ശേഷം ഞാൻ പറയാറുണ്ട് സച്ചിയുടെ അടുത്ത്, ഇങ്ങനെയല്ല നിൻ്റെ സിനിമ വരേണ്ടത്, ഇതല്ല നിൻ്റെ സിനിമ. കാരണം ഓരോ ഓരോ കഥകൾ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് ഓരോ കഥകൾ, കഥയുടെ ത്രെഡ് ഒക്കെ ഞാൻ പറയുമ്പം ഞാനിങ്ങനെ പറയും, ഇതല്ലല്ലോ നിൻ്റെ സിനിമ, ഇങ്ങനെയുള്ള സിനിമ അല്ലല്ലോ വരേണ്ടിയിരുന്നത്. കാരണം വിരളിനുണ്ടാവുന്ന സിനിമകൾ ഞാൻ കണ്ടിട്ടുള്ളൂ മലയാള സിനിമകളിൽ. അതിൽ എനിക്കിഷ്ടപ്പെട്ട സിനിമകളുടെ കഥകൾ ഞാൻ സച്ചിയോട് പറയാറുണ്ട്. അപ്പം സച്ചി പറയും, ഇതല്ല ഞാൻ ചെയ്യേണ്ട സിനിമകൾ, ഇതല്ല. പക്ഷേ കച്ചവട സിനിമയുടെ ഭാഗമായി നിന്നാൽ മാത്രമേ വളരാൻ പറ്റുള്ളൂ. എന്നിട്ട് എപ്പോഴും പറയും, നമുക്ക് കാശുണ്ടായതിന് ശേഷം സ്വന്തമായി സിനിമ എടുക്കാൻ, അന്ന് എനിക്കിഷ്ടമുള്ള സിനിമകൾ ഞാൻ ചെയ്യും. കാരണം ആർക്കും ബോധ്യപ്പെടുത്തണ്ടല്ലോ, സാമ്പത്തിക ലാഭം കിട്ടിയില്ലെങ്കിലും നമുക്ക് ആർക്കും ബോധ്യപ്പെടുത്തണ്ടല്ലോ എന്ന് സച്ചി പറയാം. ശരിക്കും ഈ വന്ന കഥകളൊന്നും ചെയ്ത സിനിമകളൊന്നും സച്ചിക്ക് ഇഷ്ടമുണ്ടായിട്ട് ചെയ്ത സിനിമകളേ അല്ല. സച്ചിയുടെ സിനിമകൾ ശരിക്കും വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. രാജു പറഞ്ഞതുപോലെ സച്ചി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നു. അയ്യപ്പനും കോശിയും അതിന്റെ ഒരു തുടക്കമായിരുന്നു തോന്നുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അയ്യപ്പനും കോശിയും എഴുതാനിരുന്നപ്പോഴും അതിൻ്റെ യാത്രകളും ഒക്കെ ഇങ്ങനെ, പ്രത്യേകിച്ച് അതിൻ്റെ നിർമ്മാതാവ് രഞ്ജിയേട്ടനാണല്ലോ, കാരണം പ്രതിഭ തെളിയിച്ച ഒരാളാണല്ലോ. അപ്പം മറ്റുള്ള എഴുത്തുകളൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടി ഇങ്ങനെ നടന്ന് നടന്ന് നടന്നിട്ട് അവസാനം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പുള്ളി ചെയ്ത് വെക്കുന്നതാണ്. അല്ലാതെ പുള്ളിയുടെ ആ ഒരു പ്രതിഭ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല മറ്റുള്ള സിനിമകൾ. അപ്പോൾ രഞ്ജിയേട്ടന് സിനിമ എഴുതാൻ വേണ്ടി എന്നോട് എപ്പോഴും പറയും, രഞ്ജിയേട്ടന് അങ്ങനെ ഇങ്ങനെ കളിച്ച് നടന്ന് എഴുതാൻ പറ്റില്ല. കാരണം പുള്ളി പ്രതിഭ തെളിയിച്ച ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ രഞ്ജിയേട്ടന് വേണ്ടി സിനിമ എഴുതുമ്പോൾ അത് ഞാൻ അങ്ങനൊരു സിനിമ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് എഴുതിയൊരു സിനിമയാണ് അയ്യപ്പനും കോശി. അത് കാണാനും ഉണ്ട്. അതെ അതെ അതെ. അപ്പം അത് കണ്ടിട്ട് അപ്പം അത് എഴുതി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ, സച്ചി സാറിൻ്റെ എന്തായിരുന്നു ഒരു ഫീലിംഗ് എന്തായിരുന്നു? അല്ല, അയ്യപ്പനും കോശി എഴുതുന്ന ഓരോ മൊമെൻറ്റിലും ഓരോ വരിയും അപ്പോഴപ്പോഴും വിളിച്ച് പറയും. ഓരോ സീൻ എഴുതി കഴിഞ്ഞാൽ അപ്പം വിളിക്കും. ചേച്ചി പറയുന്ന വിമർശനങ്ങളെ അദ്ദേഹം എങ്ങനെയായിരുന്നു കേട്ടോണ്ടിരുന്നത്? അല്ല, അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ. അപ്പം അതല്ല എൻ്റെ ഭാഗവാ ശരി, അങ്ങനൊന്നും അതിൽ നിങ്ങൾ ആർഗ്യൂ ചെയ്യുമായിരുന്നോ? ഇല്ല, സിനിമയുടെ കാര്യത്തിൽ അങ്ങനെ ആർഗ്യുമെൻ്റ് ഇല്ല, സജഷൻസ് ആണ് പറയുന്നത്. കാരണം ഞാൻ, എനിക്കറിയാത്ത മേഖലയാണ്, അത് കാരണം ആർഗ്യുമെൻ്റ് ഇല്ല, സജഷൻസ് പറയും. അപ്പം പുള്ളി അംഗീകരിക്കാറുണ്ട്, അത് ശരിയാണെങ്കിൽ അംഗീകരിക്കാണ്, ആ നീ പറഞ്ഞത് ആ ശരിയാണല്ലോ എന്ന് അംഗീകരിക്കാറുണ്ട്. അങ്ങനെ മാറ്റങ്ങൾ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ കൊണ്ടുവരാറുണ്ടായിരുന്നു ചില കാര്യങ്ങൾ. അതായത് അനാർക്കലിയുടെ ക്ലൈമാക്സ് എഴുതുന്ന സമയത്ത് അതിൽ ആ ക്ലൈമാക്സിൻ്റെ ഒരു മാറ്റം, അത് ആദ്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് രാജു മരിക്കുന്നതായിട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ അതിലൊരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജീവിപ്പിക്കുന്നതല്ലേ നല്ലത്, സന്തോഷത്തോടെ ആൾക്കാർ അവരൊന്നിച്ച് ജീവിക്കുന്ന സന്തോഷത്തോടെ പോട്ടെ എന്നിങ്ങനെ. ഇത്രയും ത്യാഗം സഹിച്ചിട്ട് വന്ന ഒരു പ്രണയമല്ലേ, ഒരു കാത്തിരിപ്പിൻ്റെ പ്രണയമല്ലേ. സി, പ്രണയം എപ്പോഴും, യഥാർത്ഥ പ്രണയങ്ങളൊന്നും ആർക്കും തടുക്കാൻ പറ്റില്ല. അതിനി എത്ര മനുഷ്യർ കൂട്ടായി പ്രയത്നിച്ചാൽ പോലും യഥാർത്ഥ പ്രണയം പ്രണയമായിട്ട് തന്നെ, അത് മരിക്കേണ്ടി വന്നാലും പ്രണയമായിട്ട് തന്നെ നിലനിൽക്കും. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് അനാർക്കലി. ഇപ്പോൾ അനാർക്കലിയുടെ കാര്യം പറഞ്ഞു വരുന്ന വഴിക്ക് ഞാൻ പറയുകയാണ്, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെന്താണ് തീവ്രത, ഒരു പ്രണയത്തിൻ്റെ തീവ്രത, ഒരു കാത്തിരിപ്പിൻ്റെ, അതെ, കാത്തിരിപ്പിൻ്റെ പ്രണയമാണ്. അതെ, നിങ്ങളുടെ ആ പ്രണയത്തെ കുറിച്ച് എപ്പോഴും ഒന്ന് പറയാമോ? നമ്മളുടെ പ്രണയത്തെക്കുറിച്ച് പറയുന്നതിനേക്കാളും നമ്മളുടെ സുർബന്ധത്തെക്കുറിച്ച് പറയുന്നതായിരിക്കും നല്ലത്. പ്രണയം ശരിയാണ്, മരണം വരെ, അവസാന നിമിഷം വരെ പ്രണയം, തീവ്രമായ പ്രണയം തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല നമ്മളെപ്പോലെ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. അത്രയും, കാരണം ഒരു പക്വതയില്ലാത്ത ഒരു പ്രായത്തിലല്ലല്ലോ. പക്വത എത്തി ജീവിതം എന്താണെന്നുള്ള അനുഭവങ്ങൾ രണ്ടുപേരും നേടിയിട്ടുള്ളതാണല്ലോ. അപ്പം അതുകൊണ്ട് ആ പ്രണയത്തിന് ഒത്തിരി തീവ്രത ഉണ്ടായിരുന്നു.
പിന്നെ വ്യക്തിത്വങ്ങൾ പറഞ്ഞാൽ രണ്ടുപേരും ഒരേ സ്വഭാവമുള്ള ആൾക്കാരാണ്. ഞാനും സച്ചിയും ഒരുപോലെ ചിന്തിക്കുകയും പല കാര്യങ്ങളും ഞാൻ പറയുന്നത് തന്നെയാണ് സച്ചിയുടെ അഭിപ്രായം. സച്ചി പറയുന്ന സച്ചിയുടെ കാഴ്ചപ്പാടുകൾ തന്നെയായിരുന്നു എൻ്റെയും കാഴ്ചപ്പാട്. ചേച്ചിക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട വർക്ക് ഏതാണ്? ചെയ്തുവരെ ചെയ്തതില്ല സിനിമകൾ സിനിമകളിൽ അഫ്കോഴ്സ് അയ്യപ്പനും കോശിയും തന്നെയാണ്. ആ തീർച്ചയായിട്ടും. അതായത് സച്ചിയുടെ റൺ ബേബി റൺ പോലും ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല ഇതുവരെ. അങ്ങനെ ഓൾറെഡി സച്ചി പറയാം, സച്ചി ഭയങ്കര എഴുത്തിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഷൈയാണ്. അപ്പം എന്നോട് പറയും, നീ എൻ്റെ സിനിമകൾ കാണണ്ട, എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടത് തന്നെ നീ സിനിമ കാണാത്ത ഒരാളായത് കൊണ്ടാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത്, നീ എൻ്റെ സിനിമകൾ കാണണ്ടെന്ന് പറയും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഈ സിനിമ വെറുതെ എടുത്തിട്ടു കാണാൻ, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് കണ്ട് നോക്കാന്ന്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖം കണ്ടപ്പോൾ സച്ചിക്ക് മനസ്സിലായി പാടാണെന്നുള്ളത്. ഇല്ല കാണണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയാം നിനക്ക് ഇഷ്ടപ്പെടില്ല എന്ന്, എനിക്കറിയാം നിനക്ക് ഇഷ്ടപ്പെടില്ല എന്നിങ്ങനെ, എന്നിട്ട് അത് ഓഫ് ചെയ്തു. പിന്നെ ഞാൻ ഈ തൂവാനത്തുമ്പികൾ ഇത്രയും എല്ലാവരുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു സിനിമയാണല്ലോ, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ആ സിനിമ. അപ്പോൾ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഓപ്പറേഷന് പോകുമ്പോൾ, പോകുന്നതിന് മുമ്പ് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മുമ്പാണ് മോനും സച്ചിയും കൂടി എന്നെ റൂമിൽ പൂട്ടിയിട്ടു. ഈ സിനിമ നീ കണ്ടിട്ടേ, ഇതൊരു ലെജൻഡിൻ്റെ സിനിമയാണ്, ഇത്രയും പ്രേക്ഷകർ ഇന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സിനിമയാണ്, ഈ സിനിമ നീ കാണണം, നീ ഒരു സിനിമാക്കാരൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് എന്നെ റൂമിൽ രണ്ടുപേരും കൂടി ചേർന്ന് പൂട്ടിയിട്ടു, മോനും സച്ചിയും കൂടി. അങ്ങനെ എന്നെ ഞാൻ കണ്ട സിനിമയാണ് തൂവാനത്തുമ്പികൾ. ഇത് കണ്ടു കഴിഞ്ഞ ഉടനെ എന്നെ മെസ്സേജ് അയച്ചു രാജുവിന്, നമുക്ക് ഈ സിനിമ റീക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രാജു തിരിച്ച് വിളിച്ചു, നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. രാജു, അതൊരു ആഗ്രഹമായിരുന്നു, ആ ഒരു സിനിമ റീക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു. അപ്പോഴത്തേക്ക് അതിലെന്തെങ്കിലും അദ്ദേഹം കാസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കണ്ടു വയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും പിന്നെ ഷെയർ ചെയ്തിരുന്നോ അതിനെക്കുറിച്ച്? ഇല്ല, പിന്നെ പിന്നെ അതൊന്നും, അത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, അത് രാജുവായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് അതിൻ്റെ ഒരു സീൻ എടുത്തിട്ട് ഇങ്ങനെ രാജുവിന് അപ്പം തന്നെ ഇട്ടു കൊടുത്തു. മനസ്സിലുണ്ടായിരുന്നു? അതെ അതെ അതെ, അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. സച്ചി എഴുതിയതിൽ അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന കഥാപാത്രം എന്ന് തോന്നിയത് ചേച്ചിക്ക് ഏതാണ്, അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ? ആ ചേട്ടായിസിലെ ആ അഡ്വക്കേറ്റ് ജോൺ എന്ന് പറയുന്ന കഥാപാത്രം. അതെന്താണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ? പിന്നെ അയ്യപ്പനും കോശിയിലെ അയ്യപ്പനും സച്ചി തന്നെയാണ്, കോശിയും സച്ചി തന്നെയാണ്. അതെ, അത് സച്ചി തന്നെയാണ്, ആ രണ്ടുപേരും സച്ചി തന്നെയാണ്. അതാണ് ചേച്ചിക്ക് ചില ഭാഗങ്ങൾ, എല്ലാമല്ല, അതിൻ്റെ ചില മാനറിസങ്ങൾ സച്ചിയിലെ. അപ്പം അത് ഞാൻ സച്ചിയുടെ അടുത്ത് പറയുമായിരുന്നു, അത് എഴുതുന്ന സന്ദർഭങ്ങളിലെല്ലാം പറയുമായിരുന്നു, ഇതിലെ അയ്യപ്പനും നീ തന്നെയാണ്, കോശിയും നീ തന്നെയാണ് ശരിക്കുമായിരുന്നു. ആ അല്ല, എന്ത് കാര്യങ്ങളും വളരെ ഹ്യൂമറോടെ എടുക്കുന്ന ഒരു വ്യക്തിയാണ്, അതൊരു സീരിയസ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഇൻഹിബിഷൻസ് ഇല്ല. അതുകൊണ്ട് പറഞ്ഞല്ലേ, സുഹൃത്തുക്കൾ നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫോർട്ടാണ്, കംഫോർട്ട് സോണാണ്. അപ്പോൾ അത് കാരണം എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത് കാരണം വിമർശനങ്ങളായിരുന്നാലും സജഷൻസ് ആയിരുന്നാലും എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ രീതിയൊക്കെ എങ്ങനെയായിരുന്നു, അതായത് ഇങ്ങനെ ഇൻസ്പയർ ആയിട്ട് ഇങ്ങനെ? അല്ല, ഈ കഥ ഇങ്ങനെ ഒരുപാട് തോട്ടുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഓരോ പുസ്തകം, അതെ അതെ അതെ, ഓരോ പുസ്തകങ്ങളിലും അത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ചില കഥയുടെ തോട്ട് എഴുതി വെക്കുന്നത് വേറൊരു കഥയായിട്ടായിരിക്കും, അത് വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പം നമ്മൾ ചോദിക്കും ഇതെന്താണെന്ന് പറയുമ്പോൾ അത്, അപ്പോൾ ഓരോ സീനായിട്ട്, ഈ സീന് ഞാൻ എഴുതി വെച്ചത് അത് ഒരു കഥയാണ്. അപ്പോൾ അതിൻ്റെ ഒരു, അതൊരു ഭയങ്കര രസമാണ്. അത് സച്ചിയ പറയുന്നത്, അത് ആ ഒരു കഥ വേറെ ആർക്കും എടുത്ത് നോക്കിയാൽ മനസ്സിലാവില്ല, അതെന്താണെന്നുള്ളത് മനസ്സിലാവില്ല, അത് സച്ചിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ആ എഴുതിയിരിക്കുന്നത് ഇത്രയും വലിയൊരു കഥയാണെന്നുള്ളത് സച്ചിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ കഥ എഴുതുന്നത് ഇരുന്ന് എഴുതി തുടങ്ങാൻ ഇച്ചിരി പാടാണ്, അങ്ങനെ ഇരുത്തി കിട്ടാൻ പാടാണ്. എങ്ങനെയാണ് അദ്ദേഹം ഇരുന്ന് എഴുതിക്കൊണ്ടിരുന്നത്? അതിങ്ങനെ ഇങ്ങനെ ആരോടെങ്കിലും ഇങ്ങനെ പ്രോജക്റ്റ് സംസാരിച്ച്, പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ യാത്രകൾ ചെയ്യും, ഒരുപാട് യാത്രയിലായിരിക്കും എപ്പോഴും. അപ്പം ഇങ്ങനെ ഒരു യാത്രകൾ ചെയ്ത് 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 അതിനെക്കുറിച്ച് ആ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കും പുള്ളിക്കാരൻ. ഭയങ്കര
ഹാർഡ് വർക്കിംഗ് ആണ് ആ ഒരു കാര്യത്തിൽ. പിന്നെ 100% ഒരു പെർഫെക്ഷനുണ്ട് എന്ത് ചെയ്താലും. അപ്പോൾ അതിൻ്റെ പുറകിലോട്ടുള്ള കാര്യങ്ങൾ റിസർച്ച് ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവസാനമാണ് പുള്ളി എഴുത്തിലോട്ട് കടക്കുന്നത്. എഴുത്തിലോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇറച്ചിയില്ല, മീനില്ല, കള്ളില്ല, സിഗരറ്റില്ല, എല്ലാം ഒറ്റയടിക്ക് നിർത്തും. നിർത്തിയിട്ട് സന്യാസിയാണ് പിന്നെ. പിന്നെ നേരെ മൂകാംബികയിൽ വിടും, എഴുത്തിലോട്ട് കയറും. എന്നും രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴുത് ഒരു ദോശയോ എന്തെങ്കിലും വെജിറ്റബിൾ സാധനം കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് നേരെ റൂമിൽ വരും, എഴുത്തു തുടങ്ങും. പിന്നെ ഒരു 2-3 മാസം 15 ദിവസം അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് എഴുതി തീർത്ത് ഫുൾ സ്ക്രിപ്റ്റ് എഴുതി തീർത്ത് ശുഭം എഴുതി പൂജിപ്പിച്ചിട്ടാണ്. തീർച്ചയായിട്ടും, കാരണം പുള്ളിയുടെ വേറെ 2 നമ്പരുണ്ട്. ആ നമ്പരും രണ്ടും സ്വിച്ച് ഓഫ് ചെയ്താലും ആർക്കും കൊടുക്കാത്തൊരു നമ്പർ പുള്ളിയുടെ കയ്യിലുണ്ടാവും. അതിൽ ഞാൻ മാത്രമേ വിളിക്കുള്ളൂ, വേറെ ആരും വിളിക്കില്ല. അപ്പോൾ അതിൽ അതുവഴി എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും പരസ്പരം ബ്ലോക്ക് ചെയ്ത് വെക്കാറില്ല. അത് ഏത് ക്രിട്ടിക്കൽ സാഹചര്യത്തിലായാലും, പുള്ളി ഏത് തിരക്കിലാണെങ്കിലും ഞാൻ ഏത് തിരക്കിലായാലും കമ്മ്യൂണിക്കേഷൻ ഒരു സാധനം നമ്മൾ ബ്ലോക്ക് ചെയ്യാറില്ല. അപ്പം ആ സമയത്ത് ഈ കഥകൾ കഥയുടെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും. ഓരോ സിറ്റുവേഷനും ഓരോ കാര്യം എല്ലാം ഒരു 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 അക്ഷരം പോലും എഴുതി കഴിഞ്ഞാൽ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോഴുണ്ടാവുന്ന സജഷൻസ് ഒക്കെ സാർ അതിലോട്ട് തന്നെ എടുക്കുകയും ചെയ്യുമായിരുന്നു സ്ക്രിപ്റ്റിലോട്ടൊക്കെ? ചില കാര്യങ്ങൾ പിന്നെ ചില ഹ്യൂമറിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയും. എനിക്ക് കിട്ടുന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയും. അതിന് ഒരു അയ്യപ്പനും കോശിയിലെ ഒരു ഡയലോഗ്, അതെൻ്റെ ഒരു സുഹൃത്തുണ്ട് പുള്ളിക്കാരി ജൈന എന്ന് പറയും. പുള്ളിക്കാരിയെ ഞാനിങ്ങനെ വിളിച്ച് എന്തോ പുള്ളിക്കാരി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ നാക്ക് പൊന്നായിരിക്കട്ടെ. അപ്പോൾ ഉടനെ അവൾ പറയാണ് എന്നിട്ട് വേണം ഇനി അതിയാൻ അതും കൂടി കൊണ്ടുപോയി പണയം വയ്ക്കാൻ. അതൊരു അവരെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു സീനായിരുന്നു തോന്നുന്നു. കണ്ണമ്മയിൽ അല്ല, ഇത് കേട്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് തലകുത്തി ചിരിച്ചു. ഞാൻ എൻ്റെ കൂട്ടുകാരി ഇത് പറയുന്നത് കേട്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു. അപ്പം തന്നെ ഞാൻ സച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു സി അവള് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനൊരു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് തന്നെ അവളടുത്ത് പറയും ഇതിൻ്റെ പേറ്റൻ്റ് ഞാൻ എടുത്തു. അങ്ങനെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഡയലോഗുകളൊക്കെ എടുക്കാറ്. അല്ലേ, സച്ചിയുടെ പല ഡയലോഗ്സ് സച്ചി ശരിക്കും എന്താ ചെയ്യുന്നത്, എല്ലാവരും ഒബ്സർവ് ചെയ്യും. സി അട്ടപ്പാടി അയ്യപ്പനും കോശിയും എഴുതുന്ന സമയത്ത് അട്ടപ്പാടിയിൽ പോയി അവിടെ താമസിച്ച് അവിടുത്തെ ജനങ്ങൾ എന്താണെന്നും ജനങ്ങളുടെ ജീവിത രീതി എന്താണെന്നും അവിടുത്തെ പോലീസ് സ്റ്റേഷൻ എന്താണെന്നും അതിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ സലീഷ് എൻ ശങ്കരൻ. പുള്ളിക്കാരനുമായിട്ട് എങ്ങനെയാണ് ഒരു ഒരു പോലീസ് സ്റ്റേഷൻ്റെ അന്തരീക്ഷം, എത്രത്തോളം സുഹൃത് ബന്ധമാണ് പോലീസ് അവിടെ അവർക്കിടയിൽ നടക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും സച്ചി വളരെ കെയർ ചെയ്ത് ഒബ്സർവ് ചെയ്തിട്ടാണ്. വീട്ടിൽ വരുമ്പോഴത് അതിനെക്കുറിച്ച് നിങ്ങൾ സിനിമ തന്നെ സിനിമ ചർച്ച ചെയ്യാറ്? തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ എനിക്ക് അത്രത്തോളം അത് കംഫോർട്ടല്ല. അത് കാരണം നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കില്ല. പക്ഷേ പിന്നെ അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി ചർച്ചകൾ. പിന്നെ എനിക്കും അതിലോട്ടൊരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി, ഞാനും കേട്ട് തുടങ്ങി, അഭിപ്രായം പറഞ്ഞു തുടങ്ങി. അങ്ങനെ എങ്ങനെയാണ് പതുക്കെ പതുക്കെ നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അവസാനം ആയപ്പോഴത്തേക്കും തിരിച്ച് ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പം പറഞ്ഞ് നിന്നെ ഇതൊക്കെ പറഞ്ഞു തന്ന ഞാനല്ലേ നീ എന്നെ കടത്തി വെട്ടിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമായിരുന്നു തിരിച്ച്. വേണ്ട വേണ്ട, ഇനി നീ കേൾക്കണ്ട, ഇനി നീ സ്ക്രിപ്റ്റ് കേൾക്കണ്ട എന്ന് പറയുമായിരുന്നു. അതുപോലെ റൈറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടാകാറുണ്ട്, അത് എങ്ങനെയായിരുന്നു അദ്ദേഹം? അത് അങ്ങനെ വിളിക്കുമ്പോൾ പറയും ഇല്ല. അപ്പം ഈ എല്ലാം നിർത്തി വെച്ചിട്ടാണല്ലോ ഇത് തുടങ്ങാറ്. അതായത് മദ്യവും സിഗരറ്റും ഒന്നും മദ്യം കഴിച്ചിട്ടും ഒരു വരി പോലും അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഈ ബ്ലോക്ക് വരുമ്പോൾ ഇങ്ങനെ വിളിച്ച് പറയും, ഇങ്ങനെ എനിക്ക് ബ്ലോക്കാണ് എന്ന് പറയുമ്പോൾ ഞാൻ അതിനെന്താ രണ്ടെണ്ണം അടിച്ചിട്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ അടിക്കാമല്ലേ അടിക്കാമല്ലേ ഇങ്ങനെ പറയും, കാരണം നിർത്തി വെച്ചിരിക്കുകയാണല്ലോ പുള്ളി. എന്നിട്ട് വണ്ടി എടുത്തിട്ട് അവിടെ എഴുതാണ്ടിരിക്കുകയായിരിക്കും. പിന്നെ ഒരു 2 ദിവസമൊക്കെ അങ്ങനെ ഒന്ന് പുള്ളിക്ക് ആ ഒരു ഒരു ഇതാവണം, ആ ഒരു ബ്ലോക്ക് മാറിക്കിട്ടണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അതെ 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 അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തുടങ്ങാറ്.